വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ കൊല്ലപ്പെട്ട സത്യനാഥന്റെ വീട്ടിന് മുന്നിലാണ് താങ്കൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ഞെട്ടലിലാണ് നാട്ടുകാർ. ക്ഷേത്രമുറ്റത്ത് അതും ഒരു ഗാനമേള നടക്കുമ്പോൾ അത്രയധികം ആൾക്കൂട്ടം അവിടെ ഉള്ളപ്പോൾ ആണ് ഈ കൊലപാതകം നടക്കുന്നത്. വ്യക്തിവൈരാഗ്യമെന്ന് പോലീസ് സൂചനകൾ നൽകുന്നു. അപ്പോൾ പോലും എന്താണ് പ്രധാന കാരണം, യഥാർത്ഥ കാരണം എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാണോ? എന്താണ് അവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത്? രേണുക, പോലീസ് ഇത് സംബന്ധിച്ചൊരു കൃത്യമായ വിശദീകരണം, ഔദ്യോഗികമായ വിശദീകരണം ഇപ്പോഴും നൽകിയിട്ടില്ല. പ്രതിയെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നാട്ടുകാരെന്തായാലും വലിയ ഞെട്ടലിലാണ്. പാർട്ടി പ്രവർത്തകരുമൊക്കെ ഒരു വലിയ ആഘാതത്തിലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വളരെ സജീവമായി നാട്ടിലെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന, നാട്ടുകാർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു സത്യനാഥൻ. അതുകൊണ്ട് തന്നെ ഒപ്പം ഈ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഇത്രയധികം ആളുകൾ തടിച്ചുകൂടുന്ന ഒരിടത്ത് വെച്ച് ഒരു ഗാനമേള നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ ക്ഷേത്ര പരിസരത്ത് ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി എന്തിന് ഈ അഭിലാഷ് തെരഞ്ഞെടുത്തു, എന്താണ് അഭിലാഷിന് ഇത്രമേൽ വ്യക്തിവൈരാഗ്യമുണ്ടെന്നൊക്കെ ഒരു അന്വേഷണത്തിന്റെ ഭാഗം. നമുക്കിപ്പം എന്തായാലും നാട്ടുകാരും പാർട്ടി പ്രവർത്തകരായ ആളുകളും ഒക്കെ ഈ അഭിലാഷിന് അദ്ദേഹവുമായി എന്തെങ്കിലും നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു? എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരം? ഈ സത്യേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങളുടെ പ്രിയങ്കരനാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മാത്രമല്ല, മൊത്തം ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയും അത് രമ്യമായി പരിഹരിക്കുന്നതിൽ ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളാണ്. കഴിഞ്ഞ സമ്മേളനത്തോടുകൂടിയാണ്, പാർട്ടി സമ്മേളനത്തോടുകൂടിയാണ് കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി അദ്ദേഹം വരുന്നത്. പിന്നെ കൂടാതെ പിന്നെ ഇവിടെ ഇപ്പം അദ്ദേഹം സെക്രട്ടറിയായി കൊണ്ടുള്ള പാടം എന്ന് പറഞ്ഞ ഒരു അഗ്രികൾച്ചർ സൊസൈറ്റി ഉണ്ട്. അത് ആ കോവിഡ് കാലത്ത് ഇവിടെ കൃഷികളൊക്കെ ഉണ്ടാക്കി, വയലുകളിലൊക്കെ കൃഷികളൊക്കെ ഉണ്ടാക്കി, ആ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ പാവങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നൊരു സ്ഥിതിയാണ്. അവർക്ക് വേണ്ടി കൊണ്ടാണ്, ലാഭം ഉണ്ടാക്കാനല്ല. വളരെ നല്ല അന്ന് ജില്ലയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു അഗ്രികൾച്ചർ സൊസൈറ്റി ആയിരുന്നു പാടം. അതിൻ്റെ കൺവീനറാണ് അദ്ദേഹം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, കക്ഷിഭേദമന്യേ അദ്ദേഹത്തിൻ്റെ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ആര് വന്നാലും ഒരു പ്രശ്നമായിട്ട് ചെന്നാൽ അത് രമ്യമായി പരിഹരിച്ചു കൊടുക്കുന്നതിലും പിന്നെ എന്തെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സംഭവം പെരുവട്ടൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ മുമ്പ് 10-25 വർഷം മുമ്പൊക്കെ ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പം ഇദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് തന്നെ വളരെ സൗഹൃദമായ അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് പെരുവട്ടൂരുള്ളത്. ഒരനിഷ്ട സംഭവങ്ങളും പെരുവട്ടൂരുണ്ടാകാറില്ല. ഇദ്ദേഹം ഈ കൊലയാളിയായിട്ടിപ്പം നമ്മൾ കാണുന്ന ആൾ മുമ്പ് ഈ രംഗത്ത് പ്രവർത്തിച്ചൊരാളാണ്. പക്ഷേ ഒരു 4-5 കൊല്ലമായിട്ട് ഇതുവരെ യാതൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. അയാളെ വീട്ടിനടുത്ത് തന്നെ അയാൾ വീട്ടിൽ വരുന്നുണ്ടോ എന്ന് ഞങ്ങളറിയില്ല. തൊട്ടടുത്തുള്ള വീടാണ്. അയാളിവിടെ വന്നു പോകുന്നുണ്ടോ, അയാളെ പ്രവർത്തനങ്ങൾ എന്താണെന്നും ഞങ്ങൾക്കറിയില്ല. എന്താണ് ഇങ്ങനത്തെ ഇതിലേക്ക് എത്തിയെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ ഈ പ്രാദേശിക ഉത്സവം എന്ന് ചെറിയ പ്രോത്സവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജാതി മതത്തിനെയും കൂടി പറയുകയാണ്, മുസ്ലിം സഹോദരന്മാരടക്കം വളരെ സജീവമായി സഹകരിക്കുന്ന ഉത്സവമാണ് ചെറിയ പ്രോത്സവം. അങ്ങനെ ആ ഉത്സവത്തിൻ്റെ ഒരു പ്രധാന സംഭവം നടക്കുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹം ഇതിന് അഭിലാഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണോ ചെയ്തത്? നടപടി സ്വീകരിച്ച്, അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ മോശമായതും നടപടി സ്വീകരിച്ച് പോയതിണ്ട്. വിദേശത്തൊക്കെയായിരുന്നു, പിന്നെ കുറച്ചു കാലം ഒരു 6 മാസത്തോളം വിദേശത്തുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പിന്നെ തിരിച്ച് അദ്ദേഹത്തിന് വരാൻ താല്പര്യം ഉണ്ടായേക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് അയാളുടെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ തൃപ്തികരമായിരുന്നു. അതെ, തൃപ്തികരമല്ലാത്തത് കൊണ്ട് നമ്മൾ ഒഴിവാക്കിയതാണ്. ഒരു ഡ്രൈവറും പിന്നീട് വന്നു, അതൊക്കെ കുറച്ചു കാലം അദ്ദേഹം ഉണ്ടായിരുന്നു, ഒരു കുറച്ച് മാസങ്ങളില്ലായിരുന്നു. പിന്നെ DYFI ഒരു പിന്നെ പാലിയേറ്റീവായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഓംനി വണ്ടിയിൽ കുറച്ച് പോയിരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ പോയിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ പിന്നെ അദ്ദേഹത്തിന് എല്ലാത്തിനും ഒഴിവാക്കിയതാണ് നമ്മൾ. വേറെന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു ഇദ്ദേഹത്തിനോ? അഭിലാഷിന് നമുക്കറിയപ്പെടുന്നതായിട്ട് നമുക്കൊന്നും അറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം നമ്മൾ അറിയണമെങ്കിൽ നാട്ടിലെ അയാൾ എവിടെയാണ് നമ്മൾ കാണണ്ടേ? നാട്ടിൽ നമ്മൾ അദ്ദേഹത്തെ കാണാറില്ല. ഒരു അച്ഛൻ, ഒരു പ്രായമായ അച്ഛൻ മാത്രം. അമ്മ മരിച്ചുപോയി. ഒരു സഹോദരിയുണ്ട്, സഹോദരി കല്യാണം കഴിഞ്ഞു. പിന്നെ പ്രദേശത്ത് പോലുള്ളവരും കാണാറില്ല അദ്ദേഹത്തെ. അതാണ് സംഭവം. ഇതിനിടയ്ക്ക് എന്താണ് ഈ വിരോധത്തിന് കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. ഇത്ര ക്രൂരമായ ഒരു ക്ഷേത്രോത്സവം നടക്കുമ്പോൾ ജനക്കൂട്ടത്തിന്റെ ഒക്കെ സമീപത്ത് വെച്ച് തന്നെ കൃത്യം ചെയ്യണമെന്നുള്ളൊരു മോട്ടീവ്. അതെ 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 അതെ, അത് അറിയപ്പെടാനായിരിക്കും. അദ്ദേഹം കീഴങ്ങാണല്ലോ, പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാണ് ചെയ്തത്. അദ്ദേഹം ഇത് കഴിഞ്ഞ് നേരിട്ട് പന്തലാനി കൂടി അദ്ദേഹത്തിന്റെ, ഞാൻ കേട്ടത് ഒരു സുഹൃത്തിനോട്, സത്യേട്ടൻ ഞാൻ റെഡിയാക്കി വരികട്ടോ എന്ന് പറഞ്ഞു, ഞാൻ സ്റ്റേഷനിലേക്ക് കീഴടങ്ങാൻ പോകാന്നാ പറഞ്ഞു ഉണ്ടാ പോയത്. രാത്രി ഈ സംഭവം കഴിഞ്ഞ് പന്തലാനി കൂടിയാണ് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. മൊത്തത്തിലൊരു ക്രിമിനൽ സ്വഭാവമുള്ള മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലമാണെന്നറിയില്ല.
അത്തരം മിങ്ങുകളായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. നമുക്ക് അതിന് നമ്മളെ തന്നെ തെളിവൊന്നുമില്ല. അല്ല, വളരെ പ്രൊഫഷണലായാണ് ചെയ്തത്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. കില്ലർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ, അത്ര വേഗതയിലാണ് ഇത് ചെയ്തത്, വളരെ വേഗത. എന്തായാലും അങ്ങേയറ്റം ഈ പരിചയസമ്പന്നനായ ഒരു കൊലയാളിയുടെ രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. വളരെ പെട്ടെന്ന് അത് കഴിഞ്ഞ് നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്ന ഒരു രീതിയിലേക്ക് പാർട്ടി നേതാക്കളൊക്കെ എത്തുന്നു. ഇന്നലെ CPM ജില്ലാ സെക്രട്ടറിയും മറ്റു നേതാക്കളൊക്കെ ആശുപത്രിയിൽ എത്തിയിരുന്നു. അതിനുശേഷം അവർ ഇക്കാര്യത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണം നടക്കുമെന്ന ഒരു പ്രതീക്ഷ ഈ വ്യക്തി ഈ ഒരു വാദത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ മറ്റെന്തെങ്കിലും സംഘടനകളുമായോ പ്രസ്ഥാനങ്ങളുമായോ ബന്ധമുണ്ടോ എന്ന കാര്യമൊക്കെ അന്വേഷിക്കണം. കാരണം ഈ ആളുകൾക്ക്, ഈ നാട്ടിലെ ആളുകൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കൊലയാളിയായ അഭിലാഷിനെ പറ്റി കാര്യമായൊരു അറിവുണ്ടായില്ല. അയാളുടെ പ്രവർത്തനങ്ങൾ ഏത് രീതി. ശരി, MS അനീഷ് കുമാറാണ്. അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും സമഗ്രമായ അന്വേഷണം വേണം. എന്താണ് കൊലപാതക കാരണമെന്ന് കണ്ടെത്തണം. പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും പ്രസ്ഥാനത്തിന് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന ഒരാവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ സംഭവത്തിൽ LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചു അതിലേക്ക്.